ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത്. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഇതൊരു ഫ്രൂട്ടല്ല, ഇതൊരു കായയാണ്, കുങ്കുമക്കായ. നിങ്ങൾ നാട്ടിൽ ഇത് കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. നമ്മളുടെ നാട്ടിലൊക്കെ മുമ്പുണ്ടായിരുന്നു, ഇപ്പോഴൊക്കെ കാണാൻ വളരെ സാധ്യത കുറവാണ്. ഞാനിന്നൊരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ നിന്ന് പൊട്ടിച്ചു കൊണ്ടുവന്നതാണ്. നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമല്ലോ എന്ന് വെച്ചിട്ട്. ഇത് റംബൂട്ടാൻ പോലെ ഇരിക്കും, നമുക്ക് പെട്ടെന്ന് റംബൂട്ടാനാണെന്ന് തോന്നുക. കണ്ടോ, ശരിക്കും റംബൂട്ടാനെ പോലെ ഫീൽ ചെയ്യും, പക്ഷേ എന്നാൽ റംബൂട്ടാനല്ല. ഇത് ഞങ്ങളൊക്കെ കുങ്കുമക്കായ എന്നാണ് പറയുന്നത്. ഇപ്പോൾ 80s പിള്ളേർക്കായാലും, 80s അതുപോലെ 90s പിള്ളേർക്കായാലും എന്താന്ന് മനസ്സിലാവും, പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഇത് മനസ്സിലാവാൻ ചാൻസ് ഇല്ല. ഇത് നമ്മൾ പണ്ട് എന്താ പറയുക, ലിപ്സ്റ്റിക് ആയിട്ടൊന്നും, പണ്ടൊന്നും നമുക്ക് ലിപ്സ്റ്റിക്കൊന്നും കിട്ടാനില്ല, അങ്ങനെ വാങ്ങിക്കൊന്നുമില്ല. ഇപ്പോൾ എല്ലാവർക്കും അവൈലബിളാണ്. അപ്പോൾ ലിപ്സ്റ്റിക്കായിട്ടും അതുപോലെ പെയിൻറ്റിൻ്റെ കളറായിട്ടും ഒക്കെ യൂസ് ചെയ്തിരുന്നതാണ്. ഇത് നമ്മളിങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിനൊരുപാട് ഗുണങ്ങളുണ്ട്. ഇത് പുറം രാജ്യങ്ങളിൽ ഫുഡ് കളറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ലിപ്സ്റ്റിക്കിന് ഇത് യൂസ് ചെയ്യുന്നുണ്ട്, പെയിൻറ്റിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് ഇതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്നാണ്. കണ്ടോ, ഇതിൻ്റെ കളറൊന്ന് ജസ്റ്റ് ഞാനൊരു ഒരു വൈറ്റ് പേപ്പറിൽ കാണിക്കുന്നതാണ്. ജസ്റ്റ് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല റെഡ് കളറാണ്. ജസ്റ്റ് ഒന്ന് നോക്കി നോക്കൂ, ബ്ലഡിൻ്റെ കളറ് നമുക്ക് ഫീൽ ചെയ്യും. കയ്യിലാണെങ്കിലും കണ്ടോ, എൻ്റെ കയ്യിലിപ്പോൾ നന്നായിട്ട് ആ കളറ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കായ ഇതിപ്പോൾ അധികം മൂത്തിട്ടില്ല, ഇത് കുറച്ചും കൂടി മൂത്ത് നല്ല കുറച്ചും കൂടി റെഡ്നെസ് ഉണ്ടാവേണ്ടതാണ്. ഇതിപ്പോൾ എനിക്ക് കിട്ടിയ ഇതിൻ്റെ കായ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, അധികം മൂത്ത് വന്നിട്ടില്ല. ഞാനിപ്പോൾ ഇതെല്ലാം കൂടി ഒരു പാത്രത്തിൽ കുറച്ച് എടുത്തിട്ടിട്ട് അതെല്ലാം കൂടി ഞാനൊന്ന് ഞരണ്ടിയെടുക്കുകയാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഇത് വെച്ചിട്ട് ഞാനൊരു എന്താ പറയുക, പെയിൻ്റ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് ശരിക്കും കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിലിട്ട് അടിക്കുകയാണെങ്കിൽ ഒട്ടും തരിയില്ലാതെ നമുക്ക് കിട്ടും. പക്ഷേ ഇതിപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ചേ ഉള്ളൂ, പിന്നെ അത് മൂത്തിട്ടുമില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് നമ്മൾ പണ്ട് കാലത്ത് പെയിൻറ്റിങ് ചെയ്തിരുന്നത് എന്ന് കാണിക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ചെറിയ പിള്ളേർക്കൊക്കെ, പണ്ട് ചെറിയ പിള്ളേരൊക്കെ ആയിരുന്നപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് പെയിൻറ്റൊക്കെ അവൈലബിൾ ആണ്. ഇതെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര നൊസ്റ്റാൾജിയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, നല്ല കളറാണ്, നല്ല റെഡ് കളറാണ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഷെയ്ഡ് ലൈറ്റ് കളറായിട്ടും അതുപോലെ ഡാർക്ക് റെഡായിട്ടും എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കൈവച്ച് അത് ഞരണ്ടിയെടുത്തുകൊണ്ട് തന്നെ അതിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ നമ്മൾ ഈ പെയിൻറ്റ് ചെയ്യുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നൊരു പെയിൻറ്റാണ്. ഇപ്പോൾ എല്ലാവരും അടുത്ത് കാണുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, പിള്ളേർക്കൊക്കെ കാണിച്ചു കൊടുക്കുക. കാരണം ഇപ്പോഴത്തെ തലമുറയിലെ പിള്ളേർ ഇതൊന്നും കണ്ടിട്ടുണ്ടാവില്ല, അവർ ഫുൾ ടൈം ഫോണിൽ നോക്കിയിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്കിതൊന്നും അറിയില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കാണിച്ചു കൊടുക്കുക. പിന്നെ നിങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, പലയിടത്തും പല പേരാണ് വരുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. കണ്ടോ, ഇതിൻ്റെ കളർ നോക്കൂ, നല്ല നല്ല റെഡ് കളറാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ അഭിപ്രായം അറിയിക്കുക. നിങ്ങളുടെ നാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അത് പറയുക, നിങ്ങളുടെ നാട്ടിലെന്താ പേരെന്ന് പറയുക. അപ്പോൾ കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.